ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പോപ്പി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഞാൻ ശ്രീജന ഷംജിത്ത്. അപ്പൊ ഇന്നും ഞാൻ വന്നത് ഒരു ചൈനീസ് ബൾസത്തിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആ ചെടി എങ്ങനെ നടാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഒത്തിരി വളം കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന ഒരു വളം ഒരു കാര്യം ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം ആർക്കും ഈ ഒരു നടുന്നത് ബുദ്ധിമുട്ടായിട്ടില്ല. അപ്പൊ പല വളങ്ങളും നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സുലഭമായിട്ടുള്ളതാണ്. പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം മണ്ണും പിന്നെ അല്ലാത്ത വളങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പൊ അവർക്കൊക്കെ നല്ലതുപോലെ ഇത് ഹെൽപ്പായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ എങ്ങനെ നടുന്നത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കരിയിലയാണ്. അപ്പൊ ഇതിപ്പോ ഉണങ്ങി വീണ് കിടക്കുന്ന കരിയിലകളാണ്. അപ്പൊ ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ ചെടി നടാൻ പോകുന്നത്. അപ്പൊ ചെടി നടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഹോള് ഞാൻ ചെറുതായിട്ടൊന്ന് തുറന്നിട്ടുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും തുറന്നിട്ടില്ല. അപ്പൊ ചെറുതായിട്ടൊരു ഹോള് വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇതാ അതിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ ചകിരി ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുത്താൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തങ്ങി നിന്നോളൂ. അപ്പം ആദ്യം ഫസ്റ്റ് അതാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് അല്പം കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ മണ്ണ് ഇവിടെ ഒത്തിരി എടുക്കുന്നില്ല കേട്ടോ, കൂടുതൽ കരിയില ഇതൊക്കെയാണ് എടുക്കുന്നത്. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ചെടി നടുന്നത്. അപ്പം ഇതൊക്കെ വെച്ച് ചെടി നട്ടാലെന്ന് പറയുന്നത് പെട്ടെന്ന് വളമായി കിട്ടും. ഇത് നല്ല ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് പൊടിക്കുക കേട്ടോ, കരിയില വേണമെങ്കിൽ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ അങ്ങനെ ഒരു ചെടി നട്ടിട്ട് നല്ലതുപോലെ അതുണ്ടായി, നല്ല ഒരു വണ്ണൊക്കെ എനിക്ക് തോന്നി. അതിന് അതിൻ്റെ തണ്ടിനൊക്കെ ഒരു പ്രത്യേക വണ്ണവും ഇലയ്ക്കൊക്കെ നല്ല വലിപ്പമൊക്കെ കേട്ടോ. അപ്പം എനിക്കിത് ഒരു വീഡിയോയിൽ കാണിക്കണം എന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം എന്തായാലും അല്പം കുറച്ച് മണ്ണാണ് എടുക്കുന്നത്, ഒത്തിരി മണ്ണ് എടുക്കുന്നില്ല. നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഏറ്റവും മുകളിലാണ് കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നത്. ബാക്കി ഉള്ളിലോട്ടൊക്കെ ഇതേപോലത്തെ കരിയിലയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ കരിയിലൊക്കെ പിന്നെ നല്ലൊരു വളമായിട്ടാണ് മാറും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആ ചെടി പെട്ടെന്ന് നല്ല വണ്ണം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ, അതിൻ്റെ പിന്നെ ആ തണ്ടിനൊക്കെ. അപ്പം എന്തായാലും നമ്മൾ ഈ മണ്ണിൻ്റെ ഈ മുകളിലുള്ള ചെറിയ ചെറിയ കട്ടകളും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി കളയുക. അപ്പൊ അങ്ങനെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് പരത്തി എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറ്റിച്ച്, ഇപ്പൊ കല്ലുകളോ അങ്ങനെ കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് ഒന്നുകൊണ്ട് ലെവലാക്കി വെക്കുക കേട്ടോ. ഇനിയിപ്പോ നമ്മളിതാ നടാൻ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ നടുന്നത് ഇപ്പൊ ഞാനെന്താ ഇങ്ങനെ ഇതൊക്കെ എനിക്ക് ഓരോരുത്തർ ഇതിപ്പോ എന്റെ അടുത്തുള്ള ഒരു ചേച്ചി എനിക്ക് തന്നതാ കേട്ടോ. കുറെ തൈകൾ ചേച്ചി ചേച്ചീൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ഫ്രണ്ട് കൊടുത്തതാണ്. അപ്പൊ കുറെ ഇങ്ങനെ ബൾസത്തിന്റെ ചെടിന്റെ കൊമ്പ് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പൊ ഞാനത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ തണ്ടൊന്ന് ചെത്തി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പൊ അത് അതിനൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതില് ഇത് നല്ലൊരു പൂവുള്ളൊരു ചെടിയാണ്, നല്ല ഭംഗിയാണ് എന്ന് പറഞ്ഞു എന്നോട്. ചുറ്റും അങ്ങനെ ഉണ്ടായിട്ട് നല്ല വലിപ്പത്തിൽ നിൽക്കണ നല്ല ഭംഗിയുള്ളൊരു കളറ്, ഒരു ഏകദേശം ഒരു മജന്ത കളറ് പൂവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതാ കേട്ടോ ഇതിൽ നടുന്നത്. അപ്പം ഞാനത് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നപ്പോൾ ഇങ്ങനെ വെച്ചതാണ്. അപ്പം അത് നമുക്ക് നടാം. അപ്പം ഇത് ഒത്തിരി വലുതാവാത്ത ഒരു കുറ്റി സൈസാ കേട്ടോ ഈ ചെടി. അപ്പൊ വേര് വന്നോണ്ട് ഇനി നമുക്ക് വേര് വരില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. കാരണം അപ്പൊ അതില് കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതില് വെള്ളം മാറ്റി ഇങ്ങനെ വെക്കണോന്ന്. പക്ഷെ വെള്ളം മാറ്റേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താ കേട്ടോ. ഇതിങ്ങനെ രണ്ട് ഒരാഴ്ച വെക്കുമ്പോഴേക്കന്നെ അതില് പിന്നെ വേര് വരും. അപ്പൊ നമ്മള് വെള്ളം ഇങ്ങനെ തീരുമ്പോ ചിരിച്ചിരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോ ഞാൻ ഏറ്റവും മുകളിൽ വേണമെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടി ഇങ്ങനെ വെതറി കൊടുക്കുന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ കുറച്ചിങ്ങനെ ഇത് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ അതിങ്ങനെ അല്പം ഇതിന്റെ മുകളിൽ വിതറിയെന്നുള്ളൂ. അപ്പൊ പലരും ഇങ്ങനെ ചോദിച്ചൊരു കാര്യമായിരുന്നു വെള്ളം മാറ്റി കൊടുക്കണോ ഡെയിലിന്ന്. അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ക്ലാസ്സിലിടുമ്പോ നമ്മള് ആ ഇട്ട ആ ദിവസം
തൊട്ട് പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവര് വലിച്ചു കുടി എടുക്കും. അപ്പൊ നമ്മള് അല്പം ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാല് ഇത് ഏറെ വെക്കേണ്ടത് നമ്മള് തണലത്താണ്, ഒത്തിരി വെയില് കൊള്ളരുത്. കാരണം വെയില് കൊള്ളുമ്പോൾ ഇത് പൂവൊക്കെ വാടി പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ വെയിലില്ലാതെ ഒരു തണൽ ഭാഗത്തൊക്കെ വീടിന്റെ സൈഡിലോ അങ്ങനെയൊക്കെ വെക്കുന്നതാണ് ഇതിന് നല്ലത്. പിന്നെ ഇത് എപ്പോഴും നമ്മൾ എന്നും നനച്ചു കൊടുക്കണം കേട്ടോ. ഈ ചെടീൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നും നനച്ചു കൊടുക്കണം നമ്മൾ. നമുക്കിപ്പോൾ രാവിലെയും വൈകുന്നേരവും നനച്ചിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഒത്തിരി വെള്ളം കോരി ഒഴിക്കാതെ ആവശ്യത്തിനായിട്ട് നമ്മളിങ്ങനെ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും. പിന്നെ അതേപോലെ ഇതിനിപ്പോൾ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇടയ്ക്കൊന്നും ഇത് ഇങ്ങനെ ഒരു കമ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കാരണം അതിൻ്റെ താഴെ നമ്മൾ ഒരുപാട് കരിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മണ്ണ് നമ്മൾ കുറവാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഇപ്പോൾ ആ കരിയിലൊക്കെ നല്ലതുപോലാണ്ട് ചുരുങ്ങിയിട്ട് നല്ലൊരു വളമായിട്ട് മാറും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നനച്ച് കൊടുക്കുക. അപ്പോൾ അതാണ് ഇതിനിപ്പോൾ ഏറ്റവും നല്ലൊരു വളപ്രയോഗം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.